ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ഐറിൻ ബേബിക്ക് 40 ഡേയ്സ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ് ഇട്ടത്, റിച്ച് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ബേബിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ട്രഫിൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതേ കപ്പിൽ തന്നെ 2 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിനെ അടച്ച് വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് റൂം ടെമ്പറേച്ചറിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. ഇപ്പോൾ ഈ ട്രഫിള് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വ്യാഴാഴ്ച രാത്രിയാണ്. പിന്നെ ഞാൻ വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ ഇത് തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ട്രഫിളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിന് വേണ്ട സ്പോഞ്ച് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 3 എഗ്ഗ് വെച്ചിട്ട് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 kgൻ്റെ ബാറ്റർ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്യുമ്പോൾ കേക്ക് ടിന്നിൻ്റെ ചുറ്റിലും നല്ല ഹൈറ്റിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേസായിട്ട് വാനില സ്പോഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ 4 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ മുകളിലൊരു കേക്ക് ബേസ് വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ട്രഫിൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ചിട്ട് അതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ട്രഫിൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലെയറിലായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ടും കാഷ്യൂനട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ലെയർ കേക്കും ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിലെല്ലാം ട്രഫിൾ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നൈഫ് നല്ല ചൂടുള്ള വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലും സൈഡിലും കുറച്ച് ട്രഫിൾ കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ക്രംബ് കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇനി 2 കളറിലുള്ള ക്രീം വെച്ചിട്ടാണ് ഇതിന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. ലൈറ്റ് പിങ്കും ബാക്കി വൈറ്റ് ക്രീമും, അങ്ങനെ കേക്കിൻ്റെ ചുറ്റിലും ഈ 2 കളറിലുള്ള ക്രീമും എടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. ഇപ്പോൾ കേക്കോട്ട് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഞാനിവിടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കേട്ടോ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഞാനിട്ട് ഫൗണ്ടൻറ്റിൽ കുറച്ച് സ്റ്റാർസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കേക്കിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി കേക്കിന് മുകളിൽ ഞാനൊരു ടോപ്പർ കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്കോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു 4 കപ്പ് കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് വെള്ളിയാഴ്ച രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കേക്കിലിപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്ത ബാക്കി ക്രീമുണ്ടല്ലോ
ആ ഒരു വൈറ്റും പിങ്കും ക്രീം ഒഴിച്ചിട്ട് ഈ ഒരു കപ്പ് കേക്കിൻ്റെ മുകളിലെല്ലാം ഓരോ റോസെറ്റ ഫ്ലവറാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഇനി ഞാനിവിടെ 4 ഗ്ലാസിൻ്റെ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് വൈറ്റ് സ്പോഞ്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഓരോരോ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് സ്പോഞ്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ച് ചെറുതായിട്ട് ഒന്നിങ്ങനെ വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2-ാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് ചെറുതായിട്ട് ഒന്ന് വെറ്റ് ചെയ്തിട്ട് മുകളിലായിട്ട് റോസറ്റ ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 4 ഗ്ലാസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 4 പോപ്സും അതുപോലെ 4 സിക്കിൾസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു കേട്ടോ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബേബിൻ്റെ ഫോട്ടോസ് ആണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ശനിയാഴ്ച രാവിലെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച രാത്രി തന്നെ കേക്കിൻ്റെ മുഴുവൻ ഡെക്കറേഷനും കഴിഞ്ഞ് ബോക്സിലാക്കി വെച്ചിട്ടോ. കാരണം മോളുള്ള കാരണം നമ്മളിപ്പോൾ വിചാരിക്കേണ്ട സമയത്തൊന്നും കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് കേക്കിൻ്റെ പണിയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച തന്നെ എല്ലാം ഫൈനൽ ഡെക്കറേഷനും കഴിഞ്ഞ് പേരെഴുതൽ വരെ കഴിഞ്ഞിട്ട് ബോക്സിലാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ ഇന്നത്തെ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.